തന്റെ പ്രേക്ഷിതയാത്രയുടെ അവസാന പാദം പൗലോസ് ജെറുസലേമിൽ തിരിച്ചെത്തുന്നു. അവൻ വിജാതിയരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കവേ യഹൂദ ആചാരങ്ങളെ ഇകഴ്ത്തി സംസാരിച്ചുവെന്ന് ഗൗരവതരമായ ഒരു ആരോപണവുമായി യഹൂദർ അവന്റെ രക്തത്തിനായി മുറവിളി കൂട്ടുന്നു. താൻ താർസൂസിൽ ജനിച്ചൊരു യഹൂദനാണെന്നും മഹാഗുരുവായ ഗമാലിയലിന്റെ പാദത്തിൽ വേദം പഠിച്ചവനാണെന്നും ശ്ലീഹ വാദിക്കുന്നുണ്ട്. അതിനാൽ സത്യവിരുദ്ധമായി താനൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് തന്റെ ചോരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവരെക്കാളും തീക്ഷ്ണമതിയായിരുന്നു താനൊരിക്കൽ സത്യം സത്യമായി അറിയുന്നതുവരെ. ശ്ലീഹ തന്റെ പ്രതിയോഗികളെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനം അവൻ റോമൻ അധികാരികളുടെ മുൻപിൽ വിചാരണയ്ക്കായി കൊണ്ടുവരപ്പെടുന്നു. താൻ റോമൻ പൗരനാണ് എന്ന് ശ്ലീഹ വെളിപ്പെടുത്തുമ്പോൾ അധികാരികൾ അങ്കലാപ്പിലായി. കാരണം റോമൻ പൗരന്മാരെ വിചാരണ കൂടാതെ ശിക്ഷിക്കാൻ വകുപ്പില്ല. ഈശോയെക്കുറിച്ചിൽ തറച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നർത്ഥം. പരുങ്ങലിലായ റോമൻ ഭരണാധികാരി സൻഹദ്രിൻ സംഘത്തെ ഒന്നുകൂടെ ആലോചനയ്ക്കായി ക്ഷണിക്കുന്നു. നടുവിൽ ശ്ലീഹയെ നിർത്തുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ശ്ലീഹയുടെ മേൽ ആരോപിച്ച കുറ്റം എന്നതിനെക്കുറിച്ച് ഒരു ഉറപ്പ് അസ്ഫാലിസ് അവന് വേണ്ടിയിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 23. പഴുതടച്ച് പെരുമാറി സ്വന്തം കാര്യം സുരക്ഷിതമാക്കാനാണ് അവൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. യേശുവിനെ വിചാരണ ചെയ്തപ്പോൾ പീലാത്തോസും ഇങ്ങനെ പരിങ്ങലിലായിട്ടുണ്ട്. അവൻ ഒരാത്മകഥം പോലെ അന്ന് ഒരു കനപ്പെട്ട ചോദ്യം ചോദിച്ചു നിർത്തി. എന്താണ് സത്യം? അലെത്തേയ. എന്നാൽ അതിന്റെ ഉത്തരം തേടാൻ അവൻ തയ്യാറായില്ല. സത്യം തന്നെയായവൻ അവന്റെ മുൻപിൽ നിന്നിട്ടും അവൻ സത്യമെന്ന അവസാന വാക്ക് കയ്യേറ്റു വാങ്ങിയില്ല. ഇന്ന് അവന്റെ പിൻഗാമിക്ക് വേണ്ടതും ഉറപ്പാണ്, സെർട്ടനിറ്റി. സത്യം, ട്രൂത്ത്, ഉറപ്പ്, സെർട്ടനിറ്റി എന്നിവ തമ്മിൽ കാതലായ വ്യത്യാസങ്ങളുണ്ട്. സമകാലിക ലോകത്ത് രാഷ്ട്രീയ നീക്കുപോക്കുകളിലും മറ്റും നാം രണ്ടിനെയും കൂട്ടിക്കലർത്താറുണ്ടെങ്കിലും ശാസ്ത്രത്തിന്റെ തത്വശാസ്ത്രം, ഫിലോസഫി ഓഫ് സയൻസ് എന്ന വൈജ്ഞാനിക മേഖലയിൽ ധാരാളമായി സംഭാവന നൽകിയ ആളാണ് കാൾ പോപ്പർ. അദ്ദേഹം നിരീക്ഷിക്കുന്നു, ജീവലോകത്ത് മുഴുവനും മുന്നേറാനുള്ള ഒരു അഭിനിവേശം, കുതിപ്പ് വ്യക്തമാണ്. വീഴ്ചകളെയും പരാധീനതകളെയും അതിശയിച്ച് മുന്നേറാൻ, സ്വന്തം കുറവുകൾ വിലയിരുത്തുക എന്നത് ഇതിൻ്റെ ഒരു പ്രധാന പടിയാണ്. എന്തോ ഒരു കുറവ് ഉണ്ടെന്ന തിരിച്ചറിവ് തന്നെയാണ് പരമമായ ഒരു നിറവിനെക്കുറിച്ച് നമുക്ക് ബോധ്യം തരുന്നത്. ആ നിറവ് ഇല്ലാത്തതാണല്ലോ നമ്മുടെ കുറവിൻ്റെ കാരണം. ആ പരമമായ നിറവാണ് സത്യം, ട്രൂത്ത്. അതിനാൽ ജീവലോകത്തിൽ നൈസർഗികമായ ഒരു വാസനയാണ് വളർച്ച അഥവാ പുരോഗതി. അത് സത്യത്തെ ലക്ഷ്യമാക്കിയാണ് എപ്പോഴും മുന്നേറുന്നത്. എന്നാൽ എല്ലാ മാനുഷിക പ്രയത്നങ്ങളും സ്വാഭാവിക ക്രമങ്ങളും തെറ്റുകുറ്റങ്ങൾ ഉള്ളവയാണ്, ഫാളിബിൾ. അവ പരാജയപ്പെടും. അതിനാൽ ഒരു നിമിഷമെടുത്താൽ പരിപൂർണമായി ഉറപ്പ് നൽകാൻ ആർക്കുമാവില്ല. ഉറപ്പായും നേടിക്കഴിഞ്ഞു, പൂർത്തിയായി എന്ന് ചിന്തിക്കാനും തരമില്ല. എന്നാൽ മനുഷ്യന് പലപ്പോഴും ഈ താൽക്കാലിക ഉറപ്പുകൾ, സെർട്ടനിറ്റി മാത്രം മതി, ആത്യന്തികമായ സത്യങ്ങൾ, ട്രൂത്ത് വേണ്ട. അതുകൊണ്ട് തന്നെ നിലപാടുകളിലെ, സാഹചര്യങ്ങളിലെ തെറ്റുകൾ തിരുത്താൻ അവൻ ശ്രമിക്കുന്നുമില്ല. ഉറപ്പ്, അസ്ഫാലിസ്, അത് സത്യാധിഷ്ഠിതമല്ലെങ്കിൽ അതൊരു ഉറപ്പേയല്ല. മണൽപ്പുറത്ത് പണിത ബംഗ്ലാവ് മാത്രമാകും. നദി ഉണരുമ്പോൾ അത് നിലംപൊത്തും, വലുതായിരിക്കും അതിൻ്റെ വീഴ്ച. മത്തായി 7:27. അസ്ഫാലിസ് എന്ന ഈ വാക്ക് ഹെബ്രായർ 6:19 കടന്നു വരുന്നുണ്ട്. പ്രത്യാശ ആത്മാവിൻ്റെ ഉറപ്പുള്ള നങ്കൂരമാണെന്ന് പറയുമ്പോൾ, പ്രത്യാശ മൂഢമായ ഉറപ്പുകൾ നമുക്ക് തരുന്നില്ല, അത് സത്യത്തിലേക്ക് നമ്മെ സദാ നയിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം മുന്നേറാനുള്ള ഉറപ്പുകൾ അത് നൽകുന്നുമുണ്ട്. മരിച്ചവരുടെ ഉദ്ധാനത്തിൽ വിശ്വസിക്കാത്ത സദുക്കായരും ഉദ്ധാനത്തിൽ വിശ്വസിക്കുന്ന ഫരിസേരും ഇടകലർന്ന ആ സൻഹെദ്രിൻ സംഘത്തെ നോക്കി ശ്ലീഹ എന്ന് പറയുന്നു, മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ പ്രതിയാണ് ഞാനെന്ന് വിചാരണ നേരിടുന്നത്. ഈ പ്രത്യാശ കേവലം സാങ്കല്പികമായ ഉറപ്പിലല്ല, മാനുഷിക പെരുമയിലുമല്ല, അത് ദൈവം തരുന്ന ഉറപ്പ് തന്നെയാണ്. ദൈവത്തിന്റെ അവസാന രേഖ, അത് ഭേദിക്കാൻ ആർക്കുമാകില്ല. ടെക്മേറിയോൺ, ലംഘിക്കാനാവാത്ത ഉറപ്പ്, ഇൻഫാളിബിൾ സെർട്ടനിറ്റി, സത്യം തന്നെയായ ഉറപ്പ്. അപ്പോസ്തല പ്രവർത്തനം 1:3 പത്രോസ് തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. പിന്നീടങ്ങോട്ട് എപ്പോഴെല്ലാം ശ്ലീഹന്മാർ വിചാരണയ്ക്കായി ആനയിക്കപ്പെടുന്നുവോ അപ്പോഴെല്ലാം അവർ ശക്തിയുക്തം ക്രിസ്തുവിന്റെ ഉത്ഥാനവും അതിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉത്ഥാനത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 16 ദാവീദ് തന്റെ ജീവിതത്തിന്റെ ഉയർപ്പിനെയാണ് ധ്യാനിക്കുന്നത്. കാരണം അവൻ ക്രിസ്തുവിലാണ് പ്രാർത്ഥിക്കുന്നത്, ഇൻ പെർസോണ ക്രിസ്തി. അതിനാൽ ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ മുന്നാസ്വാദനം അവന്റെ സ്വന്തം ജീവിത ചുഴികളിൽ അവൻ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ലോകം മുഴുവൻ സമൂഹ മാധ്യമങ്ങളിൽ പടരുന്ന കോവിഡ് സംബന്ധിയായ, വാക്സിനേഷൻ സംബന്ധിയായ എല്ലാ അബദ്ധ പ്രചാരണങ്ങൾക്കും ഉറവിടം 12 സമൂഹ മാധ്യമ അക്കൗണ്ടുകളാണെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. ഡിസ്ഇൻഫർമേഷൻ ഡസൻ, അങ്ങനെയാണ് അവർ വിളിക്കപ്പെടുന്നത്, വ്യാജം പരത്തുന്ന 12 പേർ. ഇന്നലെ നാഥൻ പ്രാർത്ഥിച്ചു തന്റെ ശിഷ്യരെ പിതാവ് സത്യത്താൽ അഭിഷേചിക്കാൻ. പിതാവിന്റെ വചനം തന്നെയാണ് ആ സത്യം, യോഹന്നാൻ 17:17.
മൂന്ന് പ്രാവശ്യമാണ് ഈ വചനഭാഗത്ത് അങ്ങേ വചനം എന്ന് നാഥൻ പറയുന്നത് പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്. ഇന്നാകട്ടെ നാഥൻ അല്പം വ്യത്യാസപ്പെടുത്തി പറയുന്നു ശിഷ്യരെക്കുറിച്ച്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തങ്ങളുടെ വചന നിമിത്തം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. യോഹന്നാൻ 17:20 മുതൽ. ശിഷ്യരുടെ വചനം, അത് അവർക്ക് വിശ്വാസകാരണമായി മാറുന്നു. അങ്ങനെയെങ്കിൽ അത് സത്യം തന്നെയാകണം. അത് സത്യം തന്നെയായ പിതാവിൻ്റെ വചനത്തോട് തുല്യവുമായിരിക്കണം. പരിശുദ്ധ തൃത്വം തന്നെയായ ദൈവവും നമ്മളും ഒന്നിക്കുന്നു എന്നർത്ഥം. നാഥൻ ഇന്ന് പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണല്ലോ. ദൈവാത്മാവ് പൗലോസിനോട് പറയുന്നു, ധൈര്യമായിരിക്കുക, നീ ജെറുസലേമിൽ എന്ന പോലെ റോമായാലും എനിക്ക് സാക്ഷ്യം നൽകണം. റോമിലേക്ക് പിന്നീട് പൗലോസ് വിചാരണയ്ക്കായി ആനയിക്കപ്പെടും. ലോക തലസ്ഥാനമായ റോമായെ അവൻ സുവിശേഷത്താൽ കീഴടക്കും. ധൈര്യമായിരിക്കുക, തർസേയോ, അതിൽ നിന്ന് വരുന്ന ഒരു വാക്ക്, ധൈര്യം നിറഞ്ഞവൻ, താർസോസ്. അപ്പോസ്തല പ്രവർത്തനം 23:11. താൻ ടാർസോസ് എന്ന പട്ടണത്തിൽ നിന്നുള്ളവനാണ് എന്ന ഒരു മേന്മ ശ്ലീഹ വിളമ്പുന്നുണ്ട്. തൊട്ടു മുൻപ് അപ്പോസ്തല പ്രവർത്തനം 22:3, എന്നാൽ ടാർസോസിൽ നിന്ന് അവൻ താർസോസ് ധൈര്യമുള്ളവനായി ഉയർപ്പിക്കപ്പെടുകയാണ് ഇന്ന്.